ഹായ് ഗാഥ ടി വി നിഗൂഢ അശാന്തം എന്ന പ്രോഗ്രാമിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പല രീതിയിലും പല ഭാവനയിലും പലർ വഴിയും അറിഞ്ഞ കഥകളുടെ ഒരു നഗ്ന സത്യമാണ്, ബർമുഡ ട്രയാങ്കിളിൻ്റെ രഹസ്യം. ഫ്ലോറിഡ, പുവർട്ടോ റിക്കോ, ബർമുഡ എന്നിവയിലെ വിശാലമായ സമുദ്രമേഖലയ്ക്കാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിപ്പേരുള്ളത്. ചെകുത്താന്റെ ത്രികോണം എന്ന അപരനാമത്തിലാണ് ബർമുഡ ട്രയാങ്കിൾ അറിയപ്പെടുന്നത്. സമുദ്ര വ്യോമസഞ്ചാരികൾ ഭീതിയോടെ കേൾക്കുന്ന നാമം. കപ്പലുകളും വിമാനങ്ങളും അകാരണമായി അപ്രത്യക്ഷമാകുന്ന പ്രദേശം. അന്യഗ്രഹജീവികൾ മുതൽ ചതിയൻ തിരമാലകൾ വരെ ബർമുഡയുടെ നിഗൂഢതയ്ക്ക് കാരണമായി എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥ രഹസ്യം ഇതൊന്നുമല്ലെന്ന് ഷഡ്ഭുജാകൃതിയിലുള്ള ഒരിനം വിചിത്ര മേഘങ്ങളും അവ സൃഷ്ടിക്കുന്ന എയർ ബോംബുകളും ആണ് ബർമുഡയെ അപകട മേഖലയാക്കുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘം ഗവേഷകർ അഭിപ്രായപ്പെട്ടു. ബർമുഡ ട്രയാങ്കിളിൻ്റെ രഹസ്യം ഒടുവിൽ തങ്ങൾ അനാവരണം ചെയ്തതായി അവർ അവകാശപ്പെട്ടു. സ്വാഭാവികമായും ഈ വാർത്ത വൈറലായി. ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢതയ്ക്ക് അർഹിയായി എന്ന മട്ടിൽ വിവിധ മാധ്യമങ്ങൾ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. വായനക്കാരിൽ അത് വലിയ ആകാംക്ഷ സൃഷ്ടിക്കുകയും ചെയ്തു. നിഗൂഢത അനാവരണം ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ വാർത്തയിൽ രണ്ട് പ്രശ്നങ്ങളുള്ളതായി ഇതേപ്പറ്റി പഠിച്ചിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. അനാവരണം ചെയ്യാൻ മാത്രമുള്ള നിഗൂഢത ബർമുഡ ട്രയാങ്കിളിനുണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരു പിയർ റിവ്യൂഡ് ജേർണലിലല്ല ഗവേഷകർ തങ്ങളുടെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത് എന്നതാണ് രണ്ടാമത്തേത്. വിചിത്ര മേഘങ്ങളുടെ സാന്നിധ്യമാണ് ബർമുഡ ട്രയാങ്കിളിനെ അപകട മേഖലയാക്കുന്നതെന്ന നിഗമനം സയൻസ് ചാനൽ സംപ്രേഷണം ചെയ്ത ഡോക്യുമെൻ്ററിയിലാണ് ഗവേഷകർ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത എത്രയുണ്ടെന്ന് പലരും സംശയിക്കുന്നു. ബർമുഡ ട്രയാങ്കിളിൻ്റെ നിഗൂഢത, മേൽ സൂചിപ്പിച്ചതിലെ ആദ്യ പ്രശ്നം നമുക്ക് പരിശോധിച്ച് നോക്കാം. അനാവരണം ചെയ്യാൻ മാത്രം നിഗൂഢത ബർമുഡ ട്രയാങ്കിളിനുണ്ടോ എന്നതാണ് ചോദ്യം. ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢത എന്ന് വിശേഷിക്കപ്പെടുന്ന സംഗതിയെക്കുറിച്ചാണ് ഈ ചോദ്യം. ബർമുഡ ട്രയാങ്കിൾ മേഖലയ്ക്ക് മുകളിലുള്ള വിചിത്ര മേഘങ്ങൾ, ഫ്ലോറിഡ, പ്യുവർട്ടോറിക്കോ, ബർമുഡ എന്നിവയ്ക്കിടയിലെ വിശാലമായ സമുദ്രമേഖലയ്ക്കാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിപ്പേരുള്ളത്. ഏതാണ്ട് 800,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആ സമുദ്രമേഖലയിൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ 75 വിമാനങ്ങളും 100,000 കപ്പലുകളും അപ്രത്യക്ഷമായി എന്നാണ് റിപ്പോർട്ടുകൾ. അതുവഴി ഏതാണ്ട് 1,000 പേർ മരിച്ചു എന്നും പറയപ്പെടുന്നു. ഇത്ര ഭീതിജനകമായ സമുദ്രമേഖലയായി ബർമുഡ ട്രയാങ്കിൾ മാറിയതിന് കാരണമായി ഒട്ടേറെ തിയറികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യഭാവനയ്ക്ക് അതിരില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മിക്ക തിയറികളും. അറ്റ്ലാന്റിസ് എന്നൊരു മായിക നഗരം ബർമുഡ ട്രയാങ്കിളിലെ സമുദ്ര അന്തർഭാഗത്തുണ്ടെന്നും ആ നഗരത്തെ നിലനിർത്തുന്ന ക്രിസ്റ്റൽ എനർജിയാണ് കപ്പലുകളെ മുക്കുകയും വിമാനങ്ങളെ നിലംപതിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഒരു വാദം. പ്രപഞ്ചമാകെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലകാല പരവതാനിയുടെ വിള്ളൽ മൂലമുണ്ടാകുന്ന ടൈം പോർട്ടലുകൾ ഒരെണ്ണം ബർമുഡ ട്രയാങ്കിൾ ഭാഗത്തുണ്ടെന്നും സമുദ്രാന്തർഭാഗത്തുള്ള താവളങ്ങളിൽ വന്നു പോകാൻ അന്യഗ്രഹജീവികൾ ഇവിടം ഉപയോഗിക്കുന്നുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു. അതേസമയം ബർമുഡ ട്രയാങ്കിളിൻ്റെ നിഗൂഢത സ്ഥിതി ചെയ്യുന്നത് കടലിലുള്ള ഭീമൻ മീഥേൻ വാതക പാക്കറ്റുകളിലാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. തീ പിടിക്കുന്ന വാതകമാണ് മീഥേൻ. സമുദ്രോപരിതലത്തിലേക്ക് ഈ പോക്കറ്റുകളെത്തുമ്പോൾ ഇടിമിന്നലോ ഇലക്ട്രിക് സ്ഫുലിംഗമോ മൂലം അതിന് തീ പിടിക്കും. കപ്പലിനരികിലോ മറ്റോ പെട്ടെന്നിങ്ങനെ സംഭവിക്കുന്നതാണ് അപകടങ്ങൾ വരുത്തുന്നതെന്നാണ് വാദം. പക്ഷേ ഭൂമുഖത്തെല്ലായിടത്തും സ്വാഭാവികമായ രീതിയിൽ മീഥേൻ വാതകമുണ്ടെങ്കിലും മറ്റൊരിടത്തും ഇത്തരമൊരു സംഗതി ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊന്നുമല്ല, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചതിയൻ സുനാമികൾ ആണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഭൗമകാന്തികതയിലെ വ്യതിചലനമാണ് ഇതിനിടയാക്കുന്നതെന്നും മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു.
ബെർമുഡ ട്രയാംഗിൾ പ്രദേശത്ത് വടക്കുനോക്കി യന്ത്രങ്ങൾ തെറ്റായ ദിശ കാട്ടുകയും കപ്പലുകളും വിമാനങ്ങളും ദിശ തെറ്റി അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു എന്നാണ് വാദം. ബെർമുഡ ട്രയാംഗിളിലെ നിഗൂഢത വന്ന വഴി ലോകമെങ്ങും വലിയ ആകാംക്ഷ ഉണർത്തുന്ന ബെർമുഡ ട്രയാംഗിളിൻ്റെ കഥ തുടങ്ങേണ്ടത് സാഷാൽ ക്രിസ്റ്റഫർ കൊളംബസിലാണ്. ആ മേഖലയിൽ വെച്ച് കപ്പലിലെ വടക്കുനോക്കി യന്ത്രം വിചിത്രമായി പെരുമാറുന്നു എന്ന കാര്യം കൊളംബസ് ശ്രദ്ധിച്ചു. 1492 ഒക്ടോബർ 8 ഇക്കാര്യം അദ്ദേഹം കുറിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ കപ്പലിൽ തനിക്ക് കീഴിലുള്ളവരെ അദ്ദേഹം ഇതറിയിച്ചില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും പരിഭ്രാന്തരായേനെ. പിൽക്കാലത്തും ബെർമുഡ ട്രയാംഗിൾ മേഖലയിൽ ഇത്തരം ചില സംഗതികൾ നിരീക്ഷിക്കപ്പെട്ടു. ബെർമുഡ ട്രയാംഗിൾ മേഖലയിലെ സാങ്കല്പിക ത്രികോണം അവിടെ ഭൗമകാന്തികതയിൽ വ്യതിചലനമുണ്ടാകുന്നു എന്ന നിഗമനത്തിന് സാധുത കിട്ടിയത് ഇങ്ങനെയാണ്. ഭൗമകാന്തിക മണ്ഡലം വിചിത്ര സ്വഭാവം കാട്ടുന്ന ഭൂമുഖത്തെ 2 സ്ഥലങ്ങളിലൊന്നാണ് ബെർമുഡ ട്രയാംഗിൾ എന്ന് പ്രചരിക്കപ്പെട്ടു. എന്നാൽ US നാവികസേന അവരുടെ വെബ് പേജുകളിൽ ഇക്കാര്യം നിരാകരിക്കുന്നു. ഭൗമകാന്തിക മണ്ഡലത്തിൽ ഓരോ കാലത്തിനുമുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങളുടെ ഭാഗമായി ബെർമുഡ ട്രയാംഗിളിൽ കോമ്പസുകളിൽ ചെറിയ വ്യത്യാസം കാണപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിന് ശേഷം അതുണ്ടായിട്ടില്ലെന്ന് നാവികസേനയുടെ വെബ് പേജ് സാക്ഷ്യപ്പെടുത്തുന്നു. 1950 അസോസിയേറ്റ് പ്രസ് പ്രസിദ്ധീകരിച്ച എഡ്വേർഡ് വാൻ വിങ്കിളിൻ്റെ ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ആധുനിക ബെർമുഡ ട്രയാംഗിൾ മിത്തിന് തുടക്കമിട്ടത്. യു എസ് നേവിയുടെ ടോർപിഡോ ബോംബറുകൾക്കുൾപ്പെടെ ഒട്ടേറെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നിഗൂഢമായ രീതിയിൽ ബെർമുഡ ട്രയാംഗിൾ അപ്രത്യക്ഷമായ കാര്യമാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. 135 പേരെ അവിടെ കാണാതായെന്നും 135 പേരെ അവിടെ കാണാതായി എന്നും വിങ്കിൾ അവകാശപ്പെട്ടു. 1964 ആർഗോസി മാഗസിനിലൂടെ എഴുതിയ ലേഖനത്തിൽ വിൻസെൻറ്റ് എച്ച് ഗെഡിസ് ആണ് ബെർമുഡ ട്രയാംഗിൾ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത്. ആ മേഖലയിൽ അതിനകം 1000-ലേറെ പേരെ ദുരൂഹമായി കാണാതായെന്നും ലേഖനകർത്താവ് അവകാശപ്പെട്ടു. അറ്റ്ലാന്റിസ് എന്ന സമുദ്ര നഗരം യാഥാർത്ഥ്യമാണെന്ന് അവകാശപ്പെട്ട് 1974 ചാൾസ് ബെർലിറ്റ്സ് പ്രസിദ്ധീകരിച്ച ബെർമുഡ ട്രയാംഗിൾ എന്ന ഗ്രന്ഥം വലിയ തോതിൽ വിറ്റഴിഞ്ഞു. അതോടെ ബെർമുഡ ട്രയാംഗിൾ എന്നത് ചെകുത്താൻ്റെ ത്രികോണം തന്നെയെന്ന പൊതുബോധം ശക്തമായി. ബെർമുഡ ട്രയാംഗിൾ നിഗൂഢതയെക്കുറിച്ച് ഡസൻ കണക്കിന് ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. വന്യമായ സിദ്ധാന്തങ്ങൾ പ്രചരിക്കാനും ആരംഭിച്ചു. ഈ നിഗൂഢത യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് നോക്കാം. ബെർലിറ്റ്സിൻ്റെ ഗ്രന്ഥം പുറത്തു വന്നതിൻ്റെ പിറ്റേ വർഷം 1975 ലാറി കൂസ്റ്റേ രചിച്ച ഒരു പുസ്തകം വന്നു, ദി ബെർമുഡ ട്രയാംഗിൾ മിസ്റ്ററി സോൾവ്ഡ്. അതുവരെ പ്രചരിച്ച എല്ലാ ബെർമുഡ ട്രയാംഗിളിൽ കഥകളെയും പൊളിച്ചെടുക്കാൻ ആ ഗ്രന്ഥത്തിന് കഴിഞ്ഞു. ബെർമുഡ ട്രയാംഗിളിൻ്റെ പ്രത്യേകത അവിടെ ചുരുളഴിയാനുള്ള ഒരു നിഗൂഢതയുമില്ല എന്നതാണെന്ന് കുറച്ച് തെളിവുകൾ നിരത്തി സ്ഥാപിച്ചു. കപ്പലുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന തിരക്കേറിയ മറ്റ് സമുദ്രമേഖലകളിലുണ്ടാകുന്ന അപകടങ്ങളുമായി താരതമ്യം ചെയ്താൽ കൂടുതൽ അപകടങ്ങളൊന്നും ബെർമുഡ ട്രയാംഗിളിൽ നടന്നിട്ടില്ലെന്ന് കോസ്റ്റയുടെ അന്വേഷണം തെളിയിച്ചു. വേറെ സ്ഥലങ്ങളിൽ നടന്ന അപകടങ്ങൾ പോലും ബെർമുഡ ട്രയാംഗിളിൻ്റെ തലയിൽ വെച്ചുകെട്ടുകയാണ് ഈ നിഗൂഢതയെക്കുറിച്ച് പറഞ്ഞവർ ചെയ്തതെന്നും കണ്ടെത്തി. കപ്പലുകൾ നിഗൂഢമായി ഈ മേഖലയിൽ അപ്രത്യക്ഷമാകുന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന സംഗതി. കപ്പലുകളും വിമാനങ്ങളും കാണാതായി എന്ന് പറയുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ ചുഴലിക്കാറ്റിൻ്റെ കാര്യം മറച്ചു വയ്ക്കപ്പെട്ടു. മാത്രമല്ല, നിഗൂഢ സിദ്ധാന്തത്തിന് ബലം കിട്ടാനായി കടലെന്ന് ശാന്തമായിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ ബെർമുഡ ട്രയാംഗിളിനെ നിഗൂഢതയായി മെനഞ്ഞെടുത്തവർ ആവശ്യമായ ഗവേഷണമോ അന്വേഷണമോ നടത്തിയിട്ടില്ല, വസ്തുതകൾ വിശകലനം ചെയ്തില്ല, സംഭവത്തിന് എരിവേകാൻ വിവരങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു അല്ലെങ്കിൽ കൃത്രിമമായി ചമച്ചുണ്ടാക്കി. അതിനാൽ പറയപ്പെടും പോലെ ഒരു നിഗൂഢതയും ബെർമുഡ ട്രയാംഗിളിനില്ല. കൂസ്റ്റയുടെ ഗ്രന്ഥം സംശയലേശമിനെ തെളിയിച്ചു. ചാൾസ് ബെർലിറ്റ്സിന്
ചാൾസ് ബെർലിക്സിനെ പോലെ ബർമുഡ ട്രയാങ്കിൾ മിത്ത് മെനഞ്ഞെടുക്കാൻ ശ്രമിച്ച ആരും കൂശയുടെ വാദങ്ങളെ കണ്ടിക്കാൻ രംഗത്തെത്തിയില്ല. ഇതുവരെ ആ വാദങ്ങൾ ആരും കണ്ടിച്ചിട്ടുമില്ല. എങ്കിലും ഇതൊരു നിഗൂഢത എന്ന രീതിയിൽ തന്നെ ലേഖനങ്ങളും ടി വി പരമ്പരകളും പുസ്തകങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിഗൂഢ മേഘങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിഗൂഢ മേഘങ്ങൾ എന്ന് വെച്ചാൽ 1975 തന്നെ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട ഒന്നാണ്. ബർമുഡ ട്രയാങ്കിളിൻ്റെ പേരിൽ ഇന്നും പ്രചരിക്കപ്പെടുന്ന നിഗൂഢത, ആ നിഗൂഢതയെക്കുറിച്ച് തന്നെയാണ് സയൻസ് ചാനലിൻ്റെ ഡോക്യുമെൻ്ററിയിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാസയുടെ ഉപഗ്രഹ ചിത്രമെടുത്ത ചിത്രങ്ങൾ വിശകലനം ചെയ്ത ഗവേഷകരാണ് ബർമുഡ ട്രയാങ്കിൾ മേഖലയ്ക്ക് മുകളിൽ ഷഡ്ഭുജാകൃതിയിൽ മേഘങ്ങൾ രൂപപ്പെടുന്നതായി കണ്ടെത്തിയത്. 32 കിലോമീറ്ററിനും 82 കിലോമീറ്ററിനും ഇടയ്ക്ക് വിസ്തീർണമുള്ള ഷഡ്ഭുജ മേഘങ്ങൾ. ആ മേഘങ്ങളുടെ രൂപം തികച്ചും അസാധാരണമാണെന്ന് കോളാറാഡോ സർവകലാശാലയിലെ ഉപഗ്രഹ കാലാവസ്ഥ വിദഗ്ധൻ സ്റ്റീവ് മില്ലർ പറയുന്നു. വളവില്ലാത്ത വക്കുകളോടുകൂടിയവയാണ് അവ. മേഘങ്ങളെ ഇത്തരത്തിൽ കാണുക സാധാരണമല്ല, അദ്ദേഹം പറഞ്ഞു. ബർമുഡ ട്രയാങ്കിൾ മേഖലയിൽ മാത്രമല്ല ഇത്തരം മേഘങ്ങൾ രൂപം കൊള്ളുന്നതെന്നും ഗവേഷകർ നിരീക്ഷിച്ചു. ബ്രിട്ടീഷ് തീരത്തിനകലെ നോർത്ത് സീ മേഖലയിലും ഇത്തരം വിചിത്ര മേഘങ്ങൾ ഉണ്ടാകുന്നതായി ഗവേഷകർ കണ്ടു. ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങൾ എയർ ബോംബുകൾ സൃഷ്ടിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുണ്ടാക്കാൻ ഇത്തരം മേഘങ്ങൾ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. കടലിൽ 14 മീറ്റർ വരെ ഉയരത്തിൽ ഭീമൻ തിരമാലകളുണ്ടാക്കാൻ ഇത്തരം വാതക പ്രവാഹത്തിന് കഴിയും. കടലിന് മുകളിൽ ഷഡ്ഭുജാകൃതിയിലുള്ള ഈ മേഘങ്ങൾക്ക് എയർ ബോംബുകൾ സൃഷ്ടിക്കാനാകുമെന്നാണ് അരിസോണ സർവകലാശാലയിലെ റാണ്ടി സർവനി സയൻസ് ചാനലിനോട് പറഞ്ഞത്. ബർമുഡ ട്രയാങ്കിളിനെ അപകട മേഖലയാക്കുന്നത് അത്തരം വിചിത്ര മേഘങ്ങളുടെ സാന്നിധ്യമാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ കണ്ടെത്തൽ ഒരു ആധികാരിക സയൻസ് ജേർണലിൽ പക്ഷേ ഗവേഷകർ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന കാര്യം സയൻസ് അലർട്ടിൻ്റെ റിപ്പോർട്ടർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഈ കണ്ടെത്തലിനെ അത്രക്കെങ്ങോട്ട് അംഗീകരിക്കാൻ വരട്ടെ എന്ന് ലേഖകൻ പറയുന്നു. ഈ കണ്ടുപിടുത്തം കൊണ്ട് ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച വസ്തുതകൾ മാറുന്നില്ല. പറയപ്പെടും പോലെ അസാധാരണമായ നിരക്കിൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ നിലയ്ക്ക് നിഗൂഢതയുടെ ചുരുളഴിഞ്ഞു എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത സംഗതിയാണ്. പകരം ഇതുവരെ നിരീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിനുള്ള തെളിവാകണം പുതിയ പഠനത്തിൽ ഗവേഷകർക്ക് കിട്ടിയത്. ഇനിയും വ്യക്തമായ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്താൻ കഴിയാതെ നിഗൂഢമായും ഇന്നും തുടരുകയാണ് ബർമുഡ ട്രയാങ്കിൾ. അടുത്ത എപ്പിസോഡിൽ വരുംവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ കഥ ടി വി പ്രോഗ്രാംസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം